പ്രിയപ്പെട്ടവരെ, ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരള ഘടകം സംഘടിപ്പിക്കുന്ന കെ ജി ജോർജ് ചലച്ചിത്രോത്സവത്തിൻ്റെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ഫെസ്റ്റിവലിൻ്റെ കഴിഞ്ഞ നാല് ദിവസങ്ങളിലും നമ്മൾ പ്രദർശിപ്പിച്ചത് കെ ജി ജോർജിൻ്റെ വളരെ പ്രധാനപ്പെട്ട നാല് ചിത്രങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പ്രദർശിപ്പിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു ഡോക്യുമെൻ്ററി സിനിമയാണ്. 8½ ഇൻ്റർകട്സ്, കെ ജി ജോർജിൻ്റെ ജീവിതത്തെയും സിനിമകളെയും കുറിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്ററി ആയ 8½ ഇൻ്റർകട്സ് ആണ് നമ്മളിന്ന് പ്രദർശിപ്പിക്കുന്നത്. ഫ്രൈഡേ പോലെയുള്ള ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ലിജിൻ ജോസ് ആണ് ഈ ശ്രദ്ധേയമായ, ഇന്ത്യയിലെ പല ഫെസ്റ്റിവലുകളിലും പ്രദർശിപ്പിച്ച, നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഈ ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ലിജിൻ ജോസ് ആണ്. യഥാർത്ഥത്തിൽ കെ ജി ജോർജിൻ്റെ സിനിമകളിലൂടെയുള്ള, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 8-9 സിനിമകളിലൂടെയുള്ള വളരെ ശ്രദ്ധാപൂർവമായ ഒരു യാത്രയാണ് ഈ ഡോക്യുമെൻ്ററി. ജോർജ് സാറിൻ്റെ സിനിമകൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, അവ മലയാള സിനിമയുടെയും മലയാള സാമൂഹിക ജീവിതത്തിൻ്റെയും ഒരു അടയാളപ്പെടുത്തൽ എന്ന നിലയിൽ അവ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഈ ഡോക്യുമെൻ്ററി വളരെ ശ്രദ്ധാപൂർവം നമ്മോട് പറയുന്നത്. ഈ ഡോക്യുമെൻ്ററിയുടെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത് ജോർജ് സാറിൻ്റെ സിനിമകളുടെ കാലാനുക്രമമായ ഒരു വിശദീകരണമല്ല ഈ ഡോക്യുമെൻ്ററി. സത്യത്തിൽ ഈ ഡോക്യുമെൻ്ററി കൃത്യമായും ശ്രദ്ധിക്കുന്നത് കെ ജി ജോർജ് എന്ന ചലച്ചിത്ര സംവിധായകനിലാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ, സിനിമയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾ, സ്വപ്നങ്ങൾ, അദ്ദേഹം യാഥാർത്ഥ്യമാക്കിയ അവിശ്വസനീയമായ ചില നേട്ടങ്ങൾ, ഇതിൻ്റെ ഒക്കെ കൂടെ നടക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും ഇതിനോട് ചേർത്ത് വെക്കാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുള്ളത്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഉദാഹരണത്തിന്, ജോർജ് സാർ എങ്ങനെയാണ് അദ്ദേഹം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയും പുതിയ സിനിമകൾ മനസ്സിലാക്കുകയും ചെയ്തത്? ലോകത്തെമ്പാടുമുള്ള സിനിമകളുടെ ആവിഷ്കാര രീതികൾ, ആഖ്യാന സമ്പ്രദായങ്ങൾ, ഇതിനെ അദ്ദേഹം എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് വിശദീകരിക്കുന്ന, അതിനോട് ചേർന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നാടനം എന്ന് പറയുന്ന സിനിമ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രാമ ജീവിതത്തെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെയുള്ള ഓർമ്മകൾ വരുമ്പോഴാണ് കോലങ്ങൾ എന്ന് പറയുന്ന ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു ഗ്രാമജീവിതത്തെ അതേപോലെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സിനിമ വളരെ വിശദമായ ചർച്ചകൾക്ക്, നെല്ലിൻ രാജേന്ദ്രനെ പോലെയുള്ള ആളുകൾ ആ സിനിമയുടെ പ്രത്യേകത വളരെ വിശദമായി പറയുന്ന ഒരു രീതിയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ മദ്രാസിൽ അദ്ദേഹം താമസിച്ചിട്ടുള്ള പൂന ഹൗസ് എന്ന് പറയുന്നിടത്ത് വൈവിധ്യപൂർണമായ ആളുകളുമായുള്ള ബന്ധം, വിവിധ തരത്തിലുള്ള മനുഷ്യർ, ഇവരൊക്കെ വന്നു ചേർന്ന ഒരിടത്തെക്കുറിച്ച് പറയുമ്പോഴാണ് മേള എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമായ ഒരു സിനിമ ഇതിനോട് ചേർത്ത് വെച്ച്, അതിൻ്റെ സവിശേഷത എന്താണ്, എന്താണ് മേള പോലെയുള്ള ഒരു സിനിമ മലയാള സിനിമയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം എന്ന് പലരും ചേർന്ന് വിശദീകരിക്കുന്നത്. കുടുംബത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഉള്ള പരാമർശങ്ങൾ വരുമ്പോഴാണ് കലാകാരന്മാരെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സെൽമയുടെ ഒരു പ്രധാനപ്പെട്ട പരാമർശം വരുന്നൊരു സന്ദർഭത്തിലാണ് ഒരു കൂട്ടം നാടക കലാകാരന്മാരുടെ ജീവിതം ആവിഷ്കരിച്ചിട്ടുള്ള യവനിക അവിടെ ചർച്ചയ്ക്ക് വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇരകൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസങ്ങളെക്കുറിച്ചും പ്രമാണങ്ങളെക്കുറിച്ചും പറയുമ്പോൾ, തൻ്റെ ലെഫ്റ്റാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെയുള്ള ആ വിശ്വാസങ്ങളെക്കുറിച്ചും അടിയന്തരാവസ്ഥയെയും കുറിച്ച് പറയുമ്പോൾ ഇരകൾ വരുന്നു. രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പഞ്ചവടി പാലം വരുന്നു. കുടുംബത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പം വിശദീകരിക്കപ്പെടുമ്പോൾ, അതിനകത്തെ ബന്ധം, അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം, ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴാണ് മറ്റൊരാളെന്ന് പറയുന്ന മലയാളികളുടെ ഒരു കപടമായ ഒരു കുടുംബ ബന്ധങ്ങളുടെ കഥ വളരെ സൂക്ഷ്മമായിട്ട് പറഞ്ഞ മറ്റൊരാൾ എന്ന് പറയുന്ന സിനിമ ചർച്ചയ്ക്ക് വരുന്നത്. ബാലുമഹേന്ദ്രയുമായിട്ടുള്ള ബന്ധത്തെ വിശദീകരിക്കുമ്പോഴാണ് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് ഇവിടെ വിശദീകരിക്കപ്പെടുന്നത്. ആദാമിൻ്റെ വാരികയിൽ വിശദീകരിക്കുന്നതാവട്ടെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പലതരത്തിലുള്ള സ്ത്രീകളെ കുറിച്ചിട്ടുള്ള വിശദീകരിക്കുന്ന, അവയെക്കുറിച്ച് അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് ഓർമ്മിക്കുന്ന സന്ദർഭത്തിലാണ് ആദാമിൻ്റെ വാരികയിൽ ഈ സിനിമയിൽ വിശദീകരിക്കപ്പെടുന്നത്. ഇങ്ങനെ ജോർജ് സാറിൻ്റെ ജീവിതാനുഭവങ്ങളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവിഷ്കാരം എന്ന നിലയിൽ അദ്ദേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളെ ലിജിൻ നോക്കിക്കാണുന്നത് എന്ന് പറയുന്ന ഒരു വലിയ കൗതുകകരമായ ഒരു കാര്യം ഈ സിനിമക്കുണ്ട്. മറ്റൊന്ന്, ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ കെ ജി ജോർജ് എന്ന് പറയുന്ന ചലച്ചിത്ര സംവിധായകനെ അടയാളപ്പെടുത്തുന്നത് മലയാളത്തിലെ
ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ചലച്ചിത്ര സംവിധായകർ, എഴുത്തുകാർ, അതുപോലെ സിനിമയുടെ സാങ്കേതിക പ്രവർത്തകർ, അതുപോലെ ചലച്ചിത്ര നിരൂപകർ, ഏറ്റവും പുതിയ തലമുറയിലെ ആളുകളെ അടക്കം കൊണ്ടുവന്നുകൊണ്ടാണ്, അങ്ങനെ നിരവധി പേരെ, ഇത്രയും ആളുകളെ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കെ ജി ജോർജിൻ്റെ സിനിമകളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വഴികളെ അടയാളപ്പെടുത്താൻ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരിക, ഒരു ഡോക്യുമെൻ്ററിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വലിയ ശ്രമമാണ് ഇതിൻ്റെ സംവിധായകൻ നടത്തിയിട്ടുള്ളത്. എം ടി വാസുദേവൻ നായർ മുതൽ ഒ എൻ വി കുറുപ്പും സേതുവും സി ബി ബാലകൃഷ്ണനും അടങ്ങുന്ന വലിയ ഒരു നിര എഴുത്തുകാർ, അതുപോലെ അടൂർ ഗോപാലകൃഷ്ണനും ടി വി ചന്ദ്രനും ലെനിൻ രാജേന്ദ്രനും തുടങ്ങി വരുന്ന മലയാളത്തിലെ വളരെ പ്രമുഖരായ ചലച്ചിത്ര സംവിധായകർ, ബിനാപ്പോളും അതുപോലെ തന്നെ ഷാജിയൻ കരുണും വേണുവും രാമേന്ദ്ര ബാബുവും ഒക്കെ അടങ്ങുന്ന സിനിമയുടെ പിന്നണി സാങ്കേതിക പ്രവർത്തകർ, അതുപോലെ തന്നെ ചലച്ചിത്ര നിരൂപകർ സി എസ് വെങ്കടേശ്വരനും പോലെയുള്ള നിരവധി ഈ ചലച്ചിത്ര നിരൂപകരായിട്ടുള്ള വി സി ഹാരിസിനെ പോലെയുള്ള ചലച്ചിത്ര നിരൂപകർ ഇതിനകത്ത് കടന്നു വരുന്നു. അതുപോലെ തന്നെ ഏറ്റവും പുതിയ തലമുറയിലെ ലിജോ ജോസ് പെല്ലിശ്ശേരിയും ഫഹദ് ഫാസിലും അഞ്ജലി മേനോനും ഗിതു മോഹൻദാസും ഇങ്ങനെ വ്യത്യസ്ത തലമുറയിൽപ്പെടുന്ന, വ്യത്യസ്ത രീതിയിൽ സമൂഹത്തോട് ആവിഷ്കാര രീതിയിൽപ്പെടുന്ന വിവിധങ്ങളായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക മുഖത്തിന് തന്നെ കെ ജി ജോർജ് എന്ന് പറയുന്ന ചലച്ചിത്ര സംവിധായകനെ ഓർമ്മിക്കാൻ ഈ ഡോക്യുമെൻ്ററി സംവിധായകൻ ഇതിൽ പ്രയോജനപ്പെടുത്തി എന്ന് പറയുന്നത് വളരെ എടുത്തു പറയേണ്ടത് ഒരു പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ചരിത്ര രേഖകൾ എന്ന് പറഞ്ഞാൽ ജോർജിൻ്റെ സിനിമകളുടെ പോസ്റ്ററുകൾ, നോട്ടീസുകൾ, ചിത്രങ്ങൾ, അക്കാലത്ത് പത്രവാർത്തകൾ തുടങ്ങി ഇവയൊക്കെ തന്നെ ഇതിനകത്ത് വളരെ സവിശേഷമായ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു രീതിശാസ്ത്രം സത്യത്തിൽ ഈ സിനിമയുടെ ഒരു വലിയൊരു സൗന്ദര്യ ഘടകമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അതിലെ പല കഥകൾ, കഥാപാത്രങ്ങളും പല നടന്മാരും പല വാർത്തകളും ഇങ്ങനെ ചിത്രങ്ങളായി ഒഴുകി ഒഴുകി നമ്മുടെ മുന്നിലേക്ക്, അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് അടർന്നു മാറി നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു വളരെ മനോഹരമായ ഒരു ആനിമേഷൻ രീതി അവയെ പരിചയപ്പെടുത്താൻ സംവിധായകൻ ഉപയോഗിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് കെ ജി ജോർജിൻ്റെ സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം, മലയാള സിനിമയുടെ ഏറ്റവും ഗ്രേറ്റ് മാസ്റ്ററായിട്ട് നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകളെ ആ രീതിയിൽ നമുക്ക് സംരക്ഷിക്കാൻ, നമുക്ക് റിസ്റ്റോർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പല സിനിമകളുടെയും നെഗറ്റീവ് പോലും ഇല്ലാതെ വളരെ എന്താണ് തെളിച്ചമില്ലാത്ത ചില കോപ്പികളാണ് ഉള്ളത്. അപ്പോൾ പൂന ഫിലിം ആർക്കൈവിൽ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെഗറ്റീവിൽ നിന്ന് ചില 5 സിനിമകളുടെ എങ്കിലും ഒരുപാട് ദൃശ്യങ്ങൾ ഇതിനകത്തേക്ക് വളരെ മനോഹരമായി, വളരെ ക്ലാരിറ്റിയോടുകൂടി പകർത്താൻ ഇതിൻ്റെ സംവിധായകന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും സവിശേഷമായ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, ഇതെല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഇതിൽ അത്യന്തം കെ ജി ജോർജിനൊപ്പം ഉള്ള ഒരാൾ ലോക സിനിമയിലെ അധികായനായ ഫെഡറിക്കോ ഫെല്ലിനിയാണ്. ഫെല്ലിനിയുടെ ലാസ്ട്രാഡയും 8½ ലാ ഡുൽസാവിറ്റയും ഒക്കെ ഓർക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ സിനിമ കാണുമ്പോൾ അവർ ഫെല്ലിനിയെ കൂടി ഓർക്കും. ലോകത്തെ ഏറ്റവും മഹാനായ സംവിധായകനായിട്ട് ഫെല്ലിനിയെ കാണുന്ന കെ ജി ജോർജ് അദ്ദേഹത്തിൻ്റെ 8½ എന്ന വിഖ്യാതമായ ചിത്രം, ഈ സിനിമയുടെയും പേര് 8½ എന്നാണല്ലോ, അത് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൽ കാണുന്നിടത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. പലപ്പോഴും ലാ ഡുൽസാവിറ്റയുടെയും അതുപോലെ 8½ലെയും ദൃശ്യങ്ങൾ ഇതിലെ കഥാപാത്രത്തിൻ്റെ കെ ജി ജോർജിൻ്റെ സ്വഭാവത്തോടൊക്കെ ചേർത്ത് വെച്ച് അവതരിപ്പിക്കാൻ സംവിധായകൻ ശ്രമിച്ചതും വളരെ സവിശേഷമായ ഒരു ഡോക്യുമെൻ്ററി രീതി എന്ന നിലയിൽ തന്നെ നമ്മൾ കാണുന്നു. തീർച്ചയായിട്ടും ഈ ഡോക്യുമെൻ്ററി കെ ജി ജോർജിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ഗൗരവപൂർണമായ ഒരു ഓർമ്മയാണ്. അത് മലയാള ചലച്ചിത്ര ശാഖയ്ക്ക് തന്നെ ഒരു സംവിധായകന് ലഭിക്കുന്ന ഏറ്റവും മഹനീയമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മുഴുവൻ ആളുകളും ശ്രദ്ധാപൂർവ്വം 1 മണിക്കൂറും 45 മിനിറ്റും ഉള്ള ഈ ഡോക്യുമെൻ്ററി കാണണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്.